തിരുവല്ല പാലിയേക്കര ബസേലിയൻ കന്യാസ്ത്രീ മഠത്തിലെ അന്തേവാസി ദിവ്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതിൽ ദുരൂഹത തുടരുകയാണ്. കേരളത്തിലെ ചില കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്ന ചില ഇടപാടുകളെപ്പറ്റി നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സിസ്റ്റർ അഭയ മുതൽ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ദിവ്യ വരെയുള്ളവരുടെ മരണം ഒരു വാർത്തയെ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയുടെ അഭിപ്രായം. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സിസ്റ്റർ ലൂസി കളപ്പുര മഠങ്ങൾക്കുള്ളിൽ നടക്കുന്ന ചില അപരിഷ്കൃതമായ രീതികളെ തുറന്നു കാട്ടുന്നത്. കഴിഞ്ഞ ദിവസമാണ് തിരുവല്ല പാലിയേക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ സന്യാസിനി വിദ്യാർത്ഥിനിയായ ചുങ്കപ്പാറ സ്വദേശിനി ദിവ്യയെ മഠത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അസ്വാഭാവിക മരണമെന്ന പട്ടികയിലേക്ക് മാറ്റപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു മരണമായി ഇത് മാറുമെന്ന ആരോപണം തുടക്കം മുതലേ ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മിക്ക പ്രതികരണങ്ങളും പുറത്തുവരുന്നത്. സത്യം വിളിച്ചു പറഞ്ഞാൽ അവരെ ജീവനോടെ കത്തിക്കാൻ പോലും മടിക്കില്ല ഈ കൂട്ടം എന്നാരംഭിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സഭയിലെ കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതികരിക്കുന്ന സിസ്റ്റർ ലൂസി കളപ്പുര തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ദിവ്യയ്ക്കെങ്കിലും നീതി കിട്ടുമോ എന്ന് ചോദിക്കുന്ന പോസ്റ്റിലൂടെ ഗുരുതരമായ ആരോപണങ്ങളാണ് സിസ്റ്റർ ലൂസി കളപ്പുര നടത്തുന്നത്. ദിവ്യയുടെ മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ നീതി കിട്ടാതെ അലയുന്ന കാഴ്ച നാം കാണേണ്ടി വരുമോ എന്നും സിസ്റ്റർ ചോദ്യമുയർത്തുന്നു. ഇത്തവണയെങ്കിലും പോലീസ് പഴുതുകൾ അടച്ച് കേസ് അന്വേഷിക്കുമെന്ന് കരുതാമോ എന്ന ചോദ്യം ഉന്നയിച്ച് തനിക്ക് അക്കാര്യത്തിൽ തീരെ പ്രതീക്ഷ ഇല്ലെന്ന ഉത്തരവും സിസ്റ്റർ തന്നെ പറഞ്ഞു വെക്കുന്നു. കന്യാസ്ത്രീ മരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ വാർത്തയല്ലാതായി കഴിഞ്ഞിരിക്കുന്നുവെന്നുള്ള പരിവേദനവും സിസ്റ്റർ നടത്തുന്നുണ്ട്. 1987 മഠത്തിൽ മരണപ്പെട്ട സിസ്റ്റർ ലിൻഡ, 1990 കൊല്ലപ്പെട്ട സിസ്റ്റർ മഗ്ദല, 92 കൊല്ലപ്പെട്ട സിസ്റ്റർ അഭയ, 93 ജീവൻ നഷ്ടപ്പെട്ട സിസ്റ്റർ മേഴ്സി, തുടർന്ന് ഓരോ ഇടവേളകളിലും മരണപ്പെട്ട സിസ്റ്റർ ആനീസ്, സിസ്റ്റർ ബിൻസി, സിസ്റ്റർ ജ്യോതിസ്, സിസ്റ്റർ പോൾസി, സിസ്റ്റർ ആൻസി വർഗീസ്, സിസ്റ്റർ ലിസ, സിസ്റ്റർ അനുപം മേരി, സിസ്റ്റർ മേരി ആൻസി, സിസ്റ്റർ അമല, സിസ്റ്റർ ലിസ മരിയ, സിസ്റ്റർ സൂസൻ മാത്യു എന്നിവരുടെ പേരുകളിലൂടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ദിവ്യ എന്ന 21-കാരിയിൽ എത്തി നിൽക്കുന്ന കൃത്യം കണക്കുകളും സിസ്റ്റർ ലൂസി കളപ്പുര തൻ്റെ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എത്ര കന്യാസ്ത്രീകളുടെ ജീവനറ്റ ശരീരങ്ങൾ കാണേണ്ടി വരുമെന്ന ആശങ്ക പങ്കുവെക്കുന്നതോടൊപ്പം ഇതിനി കണ്ടു നിൽക്കാനാവില്ല, അതിനാൽ സത്യം വിളിച്ചു പറയുന്നത് കൊണ്ട് തൻ്റെ ജീവൻ കൂടി പോയാൽ അത് നിയോഗമായിരിക്കുമെന്ന് പറഞ്ഞാണ് സിസ്റ്റർ തൻ്റെ പ്രതിഷേധം അറിയിക്കുന്നത്. ഒരു മൃതശരീരം പോലെ എല്ലാം സഹിച്ച് ജീവിക്കാനാവില്ലെന്ന് പറയുന്നത് ഒരു കന്യാസ്ത്രീ തന്നെയാണ്. കോൺവെൻറ്റുകൾക്കകത്ത് എന്ത് നടക്കുന്നു എന്നത് ദുരൂഹമായി തുടരുന്നു എന്നതാണ് ദിവ്യയുടെ മരണവും കാട്ടിത്തരുന്നത്. ഈ കേസിലെങ്കിലും സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്നാണ് പൊതുസമൂഹത്തിൻ്റെയും ആഗ്രഹം. ഒപ്പം നിഗൂഢതകൾ നിറഞ്ഞ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങൾക്കുള്ളിൽ നടക്കുന്നത് പുറം ലോകം അറിയട്ടെ എന്നതും. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.